ഫസൽഫൂർ ഇത് ഇസ്രയേൽ നിന്നുള്ള കാഴ്ച ഇതിനേക്കാൾ ഭീതിതമായ കാഴ്ചകൾ പലയിടത്തുമുണ്ട് അതുപോലെ ഗസയിലും ഇത് ഇതിനേക്കാൾ ഭീതിതമായ കാഴ്ചയുണ്ട് ഞാൻ ഇന്ന് പത്രത്തിൽ കണ്ടൊരു പടം അതായത് അതിൽ കുഞ്ഞുങ്ങളുടെ മൃതദേഹമാണ് ആ കുഞ്ഞുങ്ങളുടെ കാലിൽ പേരെഴുതി വച്ചിരിക്കുകയാണ് തിരിച്ചറിയാൻ വേണ്ടി ആ പേരെഴുതി വെച്ചത് മാതാപിതാക്കളാണ് മാതാപിതാക്കൾ പേരെഴുതി വച്ചിട്ട് അവരെവിടെയാണ് ജീവിച്ചിരിപ്പണ്ടോ എന്ന് അറിയില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു മാനസികാവസ്ഥയിൽ കഴിയേണ്ടി വരിക എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഡോക്ടർ ഫസൽ ഗഫൂർ അവിടെയാണ് നമ്മൾ ഈ യു എൻ്റെയൊക്കെ പ്രസക്തി നമ്മൾ വീണ്ടും വീണ്ടും തേടിക്കൊണ്ടേ എന്ത് ചെയ്യുന്നുണ്ട് യു എൻ എന്നെ പ്രതി സംഘടന അതായത് രാജ്യങ്ങൾക്കിടയിൽ സഹകരണം എന്നുള്ളത് പ്രധാനപ്പെട്ട അജണ്ടയായി രൂപം കൊണ്ട സംഘടനയാണ് എത്രയെത്ര യുദ്ധങ്ങളും എത്രയെത്ര പ്രതിസന്ധികളും കടന്നുപോയി എന്താണ് ഇവർ ചെയ്തിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ നേരത്തെ ഞാൻ പറഞ്ഞത് റഷ്യ യുക്രൈൻ യുദ്ധം വന്നപ്പോൾ റഷ്യയ്ക്കുള്ള ഉപരോധം എന്നതിനപ്പുറത്തേക്ക് ഇത് കടന്നുപോയോ അതുപോലെതാ ഇപ്പോൾ ഗുട്ടറസ് ഇത്രയും പറഞ്ഞു എന്നുള്ളത് നമുക്ക് ആശ്വസിക്കാം പക്ഷേ അപ്പോഴും തിരിച്ചാക്രമണമാണ് നിങ്ങൾ ഏത് ലോകത്ത് ജീവിക്കുന്നു എന്ന് പറയുന്നു കൂടാതെ മറ്റു കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് നാസികളുടെ ജൂതക്കൂട്ടക്കുരുതിക്ക് പിന്നാലെ രൂപം കൊണ്ട സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളിൽ നിന്ന് ഇത്തരം പ്രതികരണം പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നു ഏത് രാജ്യത്താണ് ജീവിക്കുന്നത് ആ മേഖലയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നൊക്കെ പറയുകയും ഒപ്പം യു എൻ ഇൻ്റെ പ്രതിനിധികൾക്ക് വീസ നിഷേധിക്കുകയും ചെയ്യുകയാണ് എന്നിട്ട് തുടർന്ന് പോവുകയാണ് ഈ യുദ്ധം ഡോക്ടർ ഫസൽ ഗഫൂർ ഇവിടെ ഐക്യരാഷ്ട്രസഭ എന്നുള്ളത് വീണ്ടും നമ്മൾ ചോദിച്ചു പോവുകയാണ് എന്തിനാണ് ഇങ്ങനെ ഒരു സംഘടന ഉള്ളത് ആദ്യം തന്നെ ഞാൻ ട്വന്റി ഫോർ ന്യൂസിനെ അഭിനന്ദിക്കുകയാണ് കാരണം നമ്മുടെ മനസ്സിലിപ്പിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കാണിച്ചിട്ടുള്ളത് ഞാൻ വേറൊരു ചാനലിലത് കണ്ടിട്ടില്ല ഇന്നലെ ഞാളെ രണ്ടു ദിവസം മുമ്പ് ഞാൻ ട്വന്റി ഫോറിലുണ്ടായിരുന്നു അപ്പൊ അവിടെ നിങ്ങളുടെ റിപ്പോർട്ടേഴ്സ് ഇസ്രായേലിൽ ഉണ്ടായി അവരെ അവരുടെ വാർത്തകളും കേൾക്കാൻ ഭാഗ്യമുണ്ടായി അപ്പോൾ ഇപ്പോൾ ചോദ്യം എന്ന് പറഞ്ഞെങ്കിൽ ഇസ്രായേൽ നിങ്ങൾ പറഞ്ഞാൽ വളരെ കറക്റ്റ് ഇസ്രായേൽ അത് കറക്റ്റായിട്ട് ഇസ്രായേലിൽ കൊണ്ടുപോയി ബോംബ് ഇട്ടതുകൊണ്ട് അവർക്ക് ആ മൃതദേഹങ്ങൾ കിട്ടി റോക്കറ്റ് അതൊക്കെ കിട്ടി മറ്റത് വ്യത്യസ്തമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു രാജ്യമല്ല അതിന് വ്യോമസേന ഇല്ല അതിന് തോക്ക മറ്റേ മറ്റുള്ള തരത്തിലുള്ള ആന്റി ഡിഫെൻസീവ് ആന്റി എയർക്രാഫ്റ്റ് മിസൈൽസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ബോംബിട്ട് ഈ ആൾക്കാരെ കൊല്ലുന്നു പിന്നെ എന്താണ് ഈ യു എൻ എ കൊണ്ടുള്ള ഒരു ഗുണം യു എ കൊണ്ട് അഞ്ച് പൈസ ഗുണമില്ല ആദ്യം വിഡ്രോ വിൽസന്റെ കാലത്ത് ഒരു ആദ്യം ഉണ്ടാക്കി നോക്കി അതിന്റെ പേര് ലീഗ് ഓഫ് നേഷൻസ് എന്നാണ് അതൊരു വൻപിച്ച പരാജയമായിരുന്നു എന്നിട്ട് അത് തിരിച്ചുവിടേണ്ടി വന്നു ഇപ്പൊ നമ്മൾ യു എൻ പറഞ്ഞുണ്ടാക്കി ഈ യു എൻ എവിടെ ഇടപെട്ട് മരിയാക്ക് കൊറിയൻ വാറിൽ അമേരിക്കക്ക് അനുകൂലമായിട്ട് ഇടപെട്ടു കൊറിയൻ വാറിൽ യുദ്ധത്തിൽ പിന്നെ ഇറാഖ് വാറിൽ ഇറാക്കിനെതിരായിട്ട് വലിയൊരു വ്യൂഹം തൃഷ്ടിക്കാൻ വേണ്ടിട്ട് പാശ്ചാത്യ കൂടെ നിന്നു യു എൻ ആ പിന്നെ പിന്നെ ഇപ്പൊ നമ്മൾ എന്താ കാണുന്നത് യു എൻ കാഴ്ചക്കാരെ നിൽക്കുന്നു ഞാനിപ്പോ നോക്കിയത് യൂണിസെഫിന്റെ ഫണ്ട് ചിൽഡ്രൻ എത്ത് വാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ അവിടെ യു എൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഒന്ന് രണ്ടാമത് അപ്പോ യു എൻ എന്നുള്ള ഇത് ഞാൻ മുമ്പ് ചാനലിൽ പറഞ്ഞ സാമ്രാജ്യത്വത്തിന്റെ കടിക്കാത്ത ഒരു പട്ടിയാണ് ഇതിന് ഇതിപ്പോ കുറയ്ക്കണമില്ല അറ്റ്ലീസ്റ്റ് ആന്റോണിയോ ഗുട്ട് ഗുട്ടകൾ കുറച്ചിട്ടുണ്ടെന്നുള്ള നമുക്ക് സമാധാനം പക്ഷെ ഇത് പിരിച്ചുവിടണം കാരണം വെച്ചാൽ വലിയ ബാരിച്ച ചെലവാണ് ഇത് കൊണ്ടടക്കാനായിട്ട് മിച്ചേ പത്ത് ഇരുന്നൂറിൻ്റെ അടുത്ത് രാഷ്ട്രങ്ങളുള്ള ആൾക്കാര് പോവുകയും വരികയും അതിന് യു എൻ്റെ നമ്മുടെ എന്താ പറയാ ഇതും എന്താ പറയാ ഡിപ്ലോമാറ്റിക് എൻക്ലേവുകൾ പല രാജ്യങ്ങളിലും ഒക്കെ ഉള്ളതൊക്കെ വെറുതെ ഇതൊരു വേസ്റ്റ് ആണ് അപ്പൊ ഇതിന്റെ ആവശ്യമില്ല ഇതൊരു വന്ദിച്ച പരാജയമാണെന്നുള്ളത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം പക്ഷേ ആ പരാജയത്തിന് ഹേതു ഇസ്രായേൽ ആണെന്ന് വരുമ്പോഴാണ് പ്രശ്നം ഇപ്പൊ ഇസ്രായേൽ പറഞ്ഞാൽ ഞങ്ങൾ വൈദ്യില്ല അന്ന് പിന്നെ അമേരിക്ക ഞങ്ങളെ വിരിച്ചുവിട്ടോളുണ്ട് ഇതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പോ ഈ തരത്തിൽ ഒരു പരാജിത സംഘടനയായിട്ടുള്ള യുവൻ നമ്മളൊക്കെ അതിൽ ഭാഗമാക്കാണ് അവിടെ പോയി ഭയങ്കര ഡയലോഗ് യാസർഫ് പ്രസംഗിക്കുന്ന യുവനിൽ അവിടെ നിന്ന് അങ്ങനെ കയ്യടി വാങ്ങുന്നു പക്ഷെ നേരത്തെ എൻ്റെ സുഹൃത്ത് മിസ്റ്റർ ഞാൻ അദ്ദേഹവുമായിട്ട് ഒരുപാട് ചർച്ചകളിൽ പങ്കെടുക്കുന്നതാണ് ഡോക്ടർ മോഹൻ വർഗീസായിട്ട് അദ്ദേഹം പറഞ്ഞതാണ് നൂറ് ശതമാനം കറക്റ്റ് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ് ഈ സംഘടന കൊണ്ട് അഞ്ചു പൈസക്ക് ഗുണമില്ല അത് വെറുതെ സാമ്രാജ്യത്വത്തിന്റെ ഒരു ഒരു വാലാട്ടിയായിട്ട് പിന്നെ വേറെ വലിയൊരു പ്രശ്നം കൂടെ ഉണ്ട് ഇതിന്റെ ഫണ്ടിങ് കൊടുക്കുന്നത് ഫുൾ അമേരിക്കയാണ് എനിക്ക് കറക്റ്റ് ഫിഗേഴ്സ് അറിയില്ല എത്രയാണ് ഇതിന്റെ ഫണ്ടിങ് എന്നുള്ളത് ഫണ്ടിങ് അമേരിക്കയിൽ നിന്ന് കൂടുതൽ വാങ്ങുകയും അത് ഒരു വെറുതെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ട് ഇരിക്കുകയും സാമ്രാജ്യത്ത് മടപെടുന്ന യുദ്ധങ്ങളിലൊക്കെ പോയിട്ട് അതിനനുകൂലിക്കുകയും അല്ലാത്ത യുദ്ധങ്ങളെ എതിർക്കുകയും അല്ലെങ്കിൽ മൗനം പാലിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് യു എന്റെ ജോലി അപ്പൊ അത് യുവാൻ പിരിച്ചുവിടുന്നു രണ്ടാമത്തെ വലിയൊരു പ്രശ്നം ഇത് വലിയൊരു കാര്യപ്പെട്ട ഒരു പ്രശ്നമാണ് നിങ്ങളിപ്പോ ഉന്നയിച്ചിരിക്കുന്നത് ഈ കുട്ടികളെ യുദ്ധത്തിൽ കുട്ടികളെ യുദ്ധത്തിൽ യഥാർത്ഥത്തില് ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ അതിന്റെ പേര് ഹിറ്റ്ലർ യുഗം എന്തെന്നായിരുന്നു ഹിറ്റ്ലർ യൂത്ത് അവസാന കാലുകളിൽ ബെർലിനൊക്കെ ആക്രമിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ് തോക്കിയന്തി കടന്നിരുന്നത് അതേമാതിരി തന്നെ ഐ എസ് മാരെയുള്ള അല്ലെങ്കിൽ അത്തന്മാരെയുള്ള തീവ്രവാദി സംഘടനകൾ താലിബാന്മാര്യുള്ള സംഘടനകൾ അവരൊക്കെ കുട്ടികളെ ഉപയോഗിക്കുന്നുണ്ട് കുട്ടികളെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ എന്താ എന്തായിട്ടാന്ന് വെച്ചാൽ യുദ്ധ യുദ്ധ ഉപയോഗിക്കുന്നുണ്ട് അവരെ മെസ്സഞ്ചേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ സ്പൈസ് സ്പൈസായിട്ടോ മറ്റതൊക്കെ മർച്ചയായിട്ടോ ഉപയോഗിക്കുന്നു കണക്കുകൾ പറയുന്നത് മുപ്പതോ നാൽപ്പത് ലക്ഷം കുട്ടികൾ ഇതിൽ ഇൻവോൾവ് ആണെന്നാണ് ഇനി കുട്ടികളെ വേറെ തരത്തിലും കൂടെ പല പ്രശ്നങ്ങളുണ്ട് കുട്ടികൾക്ക് അതല്ല യുദ്ധത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളെന്നുള്ളതാണ് അപ്പോൾ എനിക്ക് ഇതിൽ കാര്യമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇനിയും എയ്ഡ് ഏടെത്തിക്കാനായിട്ട് ശ്രമിക്കണം അവരിലേക്ക് അവര് ഇന്ത്യ എന്ന് പറഞ്ഞ രാഷ്ട്രം ഏടെ എത്തിക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഇസ്രായേലിനെ ബ്ലോക്ക് ചെയ്യാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും കാരണം അത് വേറൊരു ലെവലിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പൊ നമ്മൾ ഒരു പ്ലെയിനിൽ കൊടുത്തയച്ചാ പോരാ അല്ലെങ്കിൽ രണ്ട് പ്ലെയിനിൽ കൊടുത്തയച്ചാൽ പോരാ നമ്മൾ വലിയ ഒരു വിന്യസിക്കണം ഒരു വലിയൊരു വ്യൂഹം നമ്മൾ ഇറാഖ് യുദ്ധത്തിൽ ഉപയോഗിച്ച മാതിരിയുള്ള അത് ഉപയോഗിക്കുക അതിൽ പ്രത്യേകിച്ച് മെഡിക്കൽ സംഘ സംഘങ്ങൾ എങ്ങനെ വിടും എന്ന് നമുക്കറിയാലോ ഞാൻ ഡോക്ടറാണല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് മെഡിക്കൽ സംഘടന സംഘങ്ങൾ അവിടെ എത്തിക്കാൻ പറ്റൂല മെഡിക്കൽ സംഘങ്ങൾ എത്തിക്കുക എന്ന് പറഞ്ഞാൽ അവര് വീണോ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങൾ യുദ്ധത്തിൽ എത്തിക്കുന്ന സപ്ലൈസ് എത്തിക്കുക മെഡിസിൻ എത്തിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്തിക്കേണ്ടതാണ് എന്നുള്ളതാണ് വിഷയം അതെ അതിലിപ്പോൾ ഡോക്ടർ ഫസൻ ഗഫൂർ ഇപ്പോ ഇന്ധനം തീരുന്നു അതുകൊണ്ട് രാത്രി തന്നെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് യു എൻ്റെ ദുരിതാശ്വാസ ഏജൻസി പറയുമ്പോൾ ഇന്ധനം ഹമാസിനോട് ചോദിക്കുമെന്നതാണ് മറുപടി ഇസ്രയേലിന്റെ മറുപടി അതായത് ഒരു ഭയങ്കര നേഷൻ ആയിട്ട് മാറുകയാണ് മാത്രമല്ല ഞാൻ മനസ്സിലാക്ക മനസ്സിലാക്കിയത് ഈ അവരുടെ അനസ്തീഷ്യ കൊടുക്കാനായിട്ട് അനസ്തറ്റിക്സ് ഇല്ല അനസ് അനസ്തീഷ്യ ഡോക്ടർ അതെ അനസ്തീഷ്യല്ല നമ്മളെന്ത് അതെ നമ്മളിപ്പോ ഒരു കാലഘട്ടത്തിൽ എന്താണ് നമ്മൾ പ്രാകൃതമായ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സിനിമയിലൊക്കെ അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ അനസ്തീഷ്യ ഇല്ലാതെ തുന്നതും മനസ്സിലായില്ലേ ആൾക്കാർ അതിനെ സഹി സഹിച്ചിരിക്കുന്നത് ഈ ചെറിയ കുട്ടികളെ അനസ്ഥീഷ്യൊക്കെ ഇല്ലാതെ അവരെ ഒക്കെ ഇത്തരത്തിലുള്ള മുറിവുകൾ തുന്നിയും മറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയൊരു ഒരു ഒരു മാനസികമായിട്ട് മാത്രം വേറെ വലിയൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോണ്ട് ഞാൻ പറഞ്ഞതരാം എനിക്ക് തോന്നുന്നു ഈ ജീവിതം അവർക്ക് ഈ പ്രശ്നം തന്നെ ഉണ്ടായിട്ടുള്ളു അവർ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നിന്ന് വന്ന കുട്ടികളും അവരുടെ പിൻഗാമികളാണ് ഉണ്ട് ഇന്ത്യയുടെ വിഭജന സമയത്ത് തന്നെ ഇപ്പൊ നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ഒരു ഫോബിയ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഫോബി എന്തുകൊണ്ടാണ് ഇതിന്റെ പൂർവികർ അവിടെ നിന്ന് വരുമ്പോ അവർക്ക് കൊണ്ടുവന്ന കഥകൾ മനസ്സേ ഇന്ത്യയുടെ വിഭജന വിഭജന കാലത്തെ കഥകൾ അതേമാതിരിയുള്ള കഥകളാണ് ഇവര് നാസി കോൺസൾട്ടേഷൻ ക്യാമ്പുകളിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യ അവര് ഇസ്രായേലിൽ തിരിച്ചു വന്നപ്പോഴും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത് അപ്പൊ എന്താ ഉണ്ടാവുമ്പോ ഇത് ഇതൊന്ന് വിടിച്ച തീരുല ഈ അടുത്ത ഒരു സൈക്കോളജിക്കൽ ആ ഒരു വലിയൊരു ഒരു പരിക്കേൽപ്പിക്കാൻ പോണ് അവരും തീവ്രവാദികളായി മാറും അവർ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുക നിങ്ങൾ വിചാരിക്കുന്ന മാറിതാണ് ഞങ്ങൾക്ക് ആദ്യ യുദ്ധത്തിന്റെ തുടക്കത്തിൽ വിചാരിച്ചിരുന്ന ഹമാസ് ഒന്നുമില്ല അത് സംഭവം ഇപ്പൊ എന്താ ഉണ്ടാവുന്ന വെച്ചാൽ വ്യാപകമായി ഹമാസിനാണ് സപ്പോർട്ട് വന്നു വന്ന എന്നോട് ഒരു തീവ്ര വലദോഷക്കാരനെ ഇന്ത്യക്കാരൻ പറഞ്ഞു അത് നിങ്ങളുടെ കേരളത്തിലാണ് കൂടുതൽ വരണതെന്ന് കേരളത്തിലൊന്നുമല്ല കൂടുതൽ വരണത് കൂടുതൽ പറഞ്ഞത് ലോകത്ത് മുഴുവൻ അവർക്ക് സപ്പോർട്ട് വന്നുകൊണ്ടിരിക്കയാണ് കാരണം ലോക മനസാക്ഷി എന്ന് പറഞ്ഞ ഒരു സാധനം ഈ മനസാക്ഷിയാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വിഷ്വൽസ് കാണുന്നത് ആ മനസാക്ഷിയെ സംബന്ധിച്ചിടത്തോളം അവർ ന്യൂട്രൽ ആണ് ആദ്യം പേരും അപ്പൊ ആ മനസാക്ഷി ഇപ്പൊ ഉണർ അവർക്ക് വലിയ മുറിവേറ്റിരിക്കാണ് അവർക്ക് കാരണം ഇത്ര ചെറിയ കുട്ടികളെയൊക്കെ നമ്മൾ എല്ലാ പത്രങ്ങളിലും ഉണ്ട് വേൾഡിലെ എല്ലാ പത്രങ്ങളിലും ഉണ്ട് അപ്പോ അവരെ സംബന്ധിച്ച് മാനസികമായിട്ട് എന്താന്ന് വെച്ചാൽ ഈ കുട്ടികൾ അതുകൊണ്ടാണ് ഹിറ്റ്ലർ എന്ത് തീരുമാനിച്ചത് എന്ന് ഞാൻ ഇടക്കറി ഹിറ്റ്ലറെ കൂട്ടിയാണ് അതാ ഹിറ്റ്ലർ പറഞ്ഞ ആദ്യം ഈ കുട്ടികളൊക്കെ കൊന്നു അത് കംസന്റെ മാതിരിയാ നമ്മൾക്ക് കൃഷ്ണന്റെയും കംസന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് മനസ്സിലെ അതിൽ അതിൽ ആദ്യം ആദ്യം ജനിക്കുന്ന ആൺകുട്ടികളെല്ലാം കൊന്നുള്ളതെന്ന് പറഞ്ഞു അപ്പൊ അതേമാതിരി തന്നെ ഇവിടെ ഹിറ്റ്ലറും പറഞ്ഞ അത് തന്നെയാണ് ഹിറ്റ്ലറുടെ ഒന്നര ലക്ഷം പതിനഞ്ച് ലക്ഷം ഒന്നര ലക്ഷം കാണ്ട് കുട്ടികളെ കൊന്നെന്ന് പറഞ്ഞു അപ്പൊ അതേമാതിരി ഉള്ള ഒരു കണക്കാണ് ഇവരും എടുക്കുന്നത് അതായത് അടുത്ത തലമുറ ഇവിടെ വേണ്ട

പെട്ടെന്ന് പറയാം അതെ അല്ലെ പെട്ടെന്ന് പറയാൻ അത് തന്നെയാണ് വംശഹത്യയിലെ എല്ലാ സ്ഥലത്തും നടക്കുന്നത് യൂഗോസ്ലാവിയയിൽ വംശ വംശഹത്യാണ് നടന്നിട്ടുള്ളത് ആൽബേനിയയിൽ വംശഹത്യയാണ് നടന്നിട്ടുള്ളത് ക്ലെൻസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് വാക്ക് വംശ വംശഹത്യ അത് തന്നെയാണ് കാരണം എന്താ പറയുക ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതിലെ മെയിൽ ഞാൻ രണ്ടാം ലോക മഹായുഗുദ്ധം വീണു പറയണേക്ക് അന്ന് സ്റ്റാലിൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അഞ്ച് കുട്ടികൾ ഉണ്ടാക്കുന്ന മാതാപിതാക്കന്മാർക്ക് ദ ഹോണർ ഓഫ് ദ സോവിയറ്റ് യൂ യൂണിയൻ അവാർഡ് പ്രഖ്യാപിച്ചു മദർ ഓഫ് ദ സോവിയറ്റ് യൂണിയൻ അപ്പൊ ഇവരുടെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആണുങ്ങളൊക്കെ കൊന്നു കഴിഞ്ഞാൽ ഈ കുട്ടികളെ കൊന്നായാലും പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഈ രാഷ്ട്രം ഉണ്ടാവുക അത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വംശഹത്യ അല്ലെങ്കിൽ എത്നിക് എത്നിക്ലോ